ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അമൃതം പൊടി വെച്ചിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഇത് ഇറക്കാൻ വേണ്ടി ആദ്യം നമുക്ക് പഞ്ചസാര കുറച്ച് കാരമൽ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. നല്ല ബ്രൗൺ നിറം ആവുന്നതുവരെ നമ്മളിതൊന്ന് യോജിപ്പിച്ചെടുക്കണം. ആ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ പുഡിംഗ് തയ്യാറാക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ഈ പഞ്ചസാര, ഈ ഒരു സിറപ്പ് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഇതിനി തനിയങ്ങ് സെറ്റായിക്കോളും, ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 2 പഴം ചെറുതായി നുറുക്കി ചേർത്ത് കൊടുക്കാം. ഏത് പഴം വേണം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഞാലിപ്പൂവൻ പഴമാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അമൃതം പൊടിക്ക് മധുരം ഒക്കെ ഉള്ളത് കൊണ്ട് ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നിങ്ങൾ ഏത് കപ്പിലാണ് അളന്നെടുക്കുന്നത് ആ ഒരു കപ്പിൽ വേണം എല്ലാം അളന്നെടുക്കാനായിട്ട്. പിന്നെ നമുക്കിതിലേക്ക് 1 കപ്പ് പാലൊഴിച്ചു കൊടുക്കണം. തിളപ്പിച്ച് ചൂട് മാറിയ പാലോ അല്ലെങ്കിൽ തിളപ്പിക്കാത്ത പാലോ ആണെങ്കിലും ഒരു കുഴപ്പവുമില്ല. അതും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ടയും ചേർത്ത് കൊടുക്കണം. മധുരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ 1 മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് അമൃതം പൊടിയാണ്. 1/2 കപ്പ് അമൃതം പൊടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അമൃതം പൊടി കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ നമ്മൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് പുഡിങ്ങിന് വേണ്ടിയുള്ള ആ പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് പുഡിങ്ങിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അത് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ പാത്രം, പുഡിങ്ങിൻ്റെ പാത്രം കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇത് റെഡി ആയോന്ന് അറിയാൻ വേണ്ടി. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ പുഡിങ് റെഡിയായി വന്നിട്ടുണ്ട്. ഈ കറുത്ത ഡോട്ട്സ് ഒക്കെ കാണുന്നത് ഈ അമൃതം പൊടിയിൽ കുറച്ച് തരിയൊക്കെ ഉണ്ടാവും. ആ ഒരു തരിയാണ് നമ്മുടെ ഈ ഡോട്ട്സായിട്ട് ഇവിടെ കിടക്കുന്നത്. നമ്മുടെ അമൃതം പൊടി നമ്മുടെ ഈ ഒരു അരിപ്പ വെച്ചിട്ട് ഒന്ന് ഇടങ്ങി നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും അതിൽ കുറേ തരികളൊക്കെ നമുക്ക് കിട്ടും. അത് ഒട്ടും വേസ്റ്റ് ഒന്നുമല്ല. നമ്മുടെ അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞു വരുമ്പം അതിനകത്ത് കുറച്ച് തരികളായിട്ട് കിടക്കുന്നതാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പിയാണിത്. ഇപ്പോൾ ഞാൻ ഈ പുഡിങ് ഒരു പ്ലേറ്റിലേക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള പുഡിങ്ങാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കോണ്ട് എനേബിൾ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.